ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോപ്പിയസ് മാക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതുവരെ ക്ലാസ്സിന് വേണ്ടി മാത്രമായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. ഇതും നമ്മുടെ ക്ലാസ്സിന് വേണ്ടി തന്നെയാണ്. പക്ഷെ നമ്മൾ നേരിട്ടിട്ടൊരു ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻട്രോ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതിൻ്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. സോ അതുകൊണ്ട് നമുക്ക് ഈ പറയാനുള്ള ഇൻട്രോയിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം അതും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നിങ്ങളോട് എനിക്ക് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ ടോപ്പിക്സ് തുടങ്ങാം. അപ്പോൾ എന്നോട് ഫിഫ്ത്ത് സെം ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഫിഫ്ത്ത് സെം വേണ്ട കുട്ടികൾ ചിലവരെങ്കിലും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിഫ്ത്ത് സെം എന്തിനാ ഇപ്പോഴെ തന്നെ തുടങ്ങണേ, ഞങ്ങളിപ്പോൾ ഒന്ന് ഫോർത്ത് എഴുതി കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് ചില കുട്ടികൾക്കൊക്കെ തോന്നാം. എല്ലാവർക്കും അല്ല, നമ്മൾ ഈ ടോപ്പിക്സിനെ കുറിച്ചോ സിലബസിനെ കുറിച്ചോ അധികം ബോധേഡ് അല്ലാത്ത കുട്ടികൾ ചിലവർക്കെങ്കിലും ഫിഫ്ത്ത് സെം ഇപ്പം തന്നെ തുടങ്ങുന്നത് എന്തിനാന്ന് തോന്നുന്നുണ്ടാവും. അവരോട് പറയാനുള്ളത് നമ്മൾ ഫോർത്ത് വരെ നമുക്ക് ഒരു മാത്സ് വിഷയമായിരുന്നു, ഒരു കോർ സബ്ജക്റ്റും ബാക്കിയൊക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഫിഫ്ത്ത് സെം മുതൽ നമുക്ക് ഒരു മാത്സ് അല്ല ഉള്ളത്, നാല് മാത്സ് ഉള്ളത്. നാല് മാത്സ് എന്ന് വെച്ചാൽ നാലും കോർ പേപ്പറാണ്. അതിന് ഒന്നിനെ ഇട്ട് ഒന്നെടുക്കാമല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് കോർ പേപ്പറാണ്. നാല് കോർ പേപ്പറും ഒരു ഓപ്പൺ കോഴ്സാണ് നമുക്ക് ഫിഫ്ത്ത് സെമ്മിലുള്ളത്. സോ ഇതാണ് ആ നാല് കോർ പേപ്പറുകൾ. ഈ നാല് കോർ പേപ്പറും സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഫിഫ്ത്ത് സെം ത്രൂ ഔട്ട് ചോദിച്ച കുട്ടികളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കമൻസിൽ എന്നോട് ചോദിച്ചത് അബ്സ്ട്രാക്ട് ആൾജിബ്രയാണ്. അപ്പോൾ അഭിപ്രായത്തിൻ്റെ കൂടുതൽ കാരണം കൊണ്ട് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അബ്സ്ട്രാക്ട് ആൾജിബ്ര വെച്ചിട്ടാണ്. കൂടുതൽ തീരെ വരുന്ന അബ്സ്ട്രാക്ട് ആൾജിബ്ര, BMA എന്നൊരു ഷോർട്ട് ഫോമിൽ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ്, ഇതൊക്കെ ഫിഫ്ത്ത് സെമ്മിൽ ചിലവർക്കെങ്കിലും ചിലപ്പോൾ പോകുന്ന പേപ്പേഴ്സാണ്. സോ നിങ്ങളത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. പിന്നെ ഈ നാല് സബ്ജക്ട്സ് അല്ലാതെ പിന്നെ നമുക്ക് അഞ്ചാമത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഓപ്പൺ കോഴ്സ്. അത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ പൊതുവേ കോളേജിൽ അവർ ക്ലാസ് എടുക്കുന്ന വിഷയങ്ങൾ മാത്രമേ അവർ ചൂസ് ചെയ്യാറുള്ളൂ. അല്ല ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റെഗുലേഴ്സിനും വേണമെങ്കിൽ നമുക്ക് സ്വയം പഠിക്കാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓപ്പൺ കോഴ്സിൽ ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് കോഴ്സ് എന്ന് ചോദിക്കുന്ന നേരത്തെ ഒരുവിധം ഡിസ്റ്റൻസ് സ്റ്റുഡൻസ് ഒക്കെ ലൈഫ് സ്കിൽ എടുക്കാറുണ്ട്. ഞാൻ എടുത്തിരുന്നത് ബേസിക് അക്കൗണ്ടിങ് ആണ്. കാരണം എനിക്ക് കുറച്ച് കൊമേഴ്സ് ബേസ് ഉണ്ടായിരുന്നു CA പോയ കാരണം. അല്ല നിങ്ങളിപ്പോൾ കൊമേഴ്സ് മാത്സ് കഴിഞ്ഞിട്ടാണ് ഡിഗ്രി BSc Maths എടുക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബേസിക് അക്കൗണ്ടിങ് ആയിരിക്കും പക്ക പെർഫെക്റ്റ് ആയിരിക്കുക. കാരണം അത്രയും സിമ്പിളാണ് കൊമേഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻറ്റിന്. സോ നിങ്ങൾ കൊമേഴ്സ് ബേസിലുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ ബേസിക് അക്കൗണ്ടിങ് എടുക്കാൻ പറയും. അത് കൊമേഴ്സ് ബേസിലുള്ള സ്റ്റുഡൻസിന് മാത്രം. അല്ലാത്ത സ്റ്റുഡൻസിന് കമ്പാരിറ്റീവ്ലി ഞാൻ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ നോക്കിയ ടൈമിൽ എനിക്ക് സിമ്പിളായി തോന്നിയത് പിന്നെ ബേസിക് ഹിന്ദിയാണ്. അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു, ഒന്നല്ലെങ്കിൽ ബേസിക് ഹിന്ദി. ഞാനല്ലാതെ വായിക്കുമ്പോൾ എനിക്ക് സിമ്പിളായി തോന്നിയത് ബേസിക് ഹിന്ദിയും ബേസിക് അക്കൗണ്ടിങ്ങും ആയിരുന്നു. സോ ഞാൻ ബേസിക് ഹിന്ദി എടുക്കാം. കാരണം ഹിന്ദി എനിക്ക് ഞാനൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദിയാണ്. പ്ലസ് ടു വരെയൊക്കെ ഹിന്ദി എടുത്തവരാണ് അല്ലെങ്കിൽ ഡിഗ്രിയിൽ തന്നെ ലാംഗ്വേജ് ഹിന്ദി എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദിയാണ് ഏറ്റവും ഈസി. ബേസിക് ഹിന്ദി എന്ന് പറയുന്നത് 1, 2, 3 സൗ വരെ എണ്ണാൻ, 100 വരെ എണ്ണാൻ, പിന്നെ കുറച്ച് പച്ചക്കറികളുടെ പേര്, പിന്നെ കുറച്ച് പഴങ്ങളുടെ പേര്, പിന്നെ അതിൽ കുറച്ച് ഗ്രാമർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹിന്ദി എടുത്ത കുട്ടികൾക്കാണെങ്കിൽ അത് നോക്കാനേ ഉണ്ടാവില്ല. കാരണം സെക്കൻഡ് സെമ്മിൽ പഠിച്ച കുറച്ച് ഇത്തിരി ഗ്രാമറും പിന്നെ ഈ കാര്യങ്ങൾ മാത്രമേ അതിലേ ഉള്ളൂ. സോ ഹിന്ദി എടുത്തവർ എന്തായാലും ബേസിക് ഹിന്ദി എടുത്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. എനിക്ക് ബേസിക് അക്കൗണ്ടിങ് എടുത്തതുകൊണ്ട് തന്നെ അതിലെനിക്ക് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ നോക്കി ചൂസ് ചെയ്യണം. അഞ്ചാമത്തെ ഓപ്പൺ കോഴ്സ് നമ്മളൊരു ഈസി പേപ്പർ ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നാല് പേപ്പറിന് മാത്രം നമ്മുടെ പ്രധാന ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാം. എനിക്ക് ഈ നാല് പേപ്പറും പഠിച്ചതിന് ശേഷം നമ്മുടെ എക്സാം തലേന്ന് മാത്രം ബേസിക് അക്കൗണ്ടിങ് നോക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു ടെക്സ്റ്റ് വാങ്ങി എക്സാം തലേന്ന് നോക്കി. നേരെ മറിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരുപാട് നമുക്ക് അറിയാത്തൊരു പുതിയ വിഷയമാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ലൈഫ് സ്കില്ലൊക്കെ എന്നെ സംബന്ധിച്ചൊരു പുതിയ വിഷയമാണ്. പുതിയ വിഷയം എടുക്കുമ്പോൾ നമുക്ക് ആ പുതിയ വിഷയത്തിൽ കുറച്ച് അധിക ടൈം സ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ എടുത്തോളൂ. നമ്മുടെ എക്സാം ടൈമിൽ ഈ നാലത്തിന് നമുക്ക് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഓപ്പൺ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. വീഡിയോസൊന്നും ഞാൻ വീഡിയോ ചെയ്യാൻ കാത്തു നിൽക്കരുത്. നിങ്ങൾ ഈ സബ്ജക്ട്സ് ഒന്നും പഠിക്കാൻ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രീ ടൈം അനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും കൂടി ക്ലാരിറ്റി വരുന്നേ ഉള്ളൂ. സോ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് പഠിക്കാൻ വേണ്ടി. കാരണം ഈ നാല് ടെക്സ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അത് നാല് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. പ്രോബ്ലംസ് എന്ന് പറയാൻ കഴിഞ്ഞാൽ ഈ ഫിഫ്ത്തും സിക്സ്ത്തൊക്കെ പ്രോബ്ലംസ് കുറച്ചേ ഉള്ളൂ. നമുക്ക് തിയറി പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ, തിയറി ബേസ്ഡ്. സോ നമുക്ക് ആ തിയറി ബേസ്ഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. നോർമൽ പ്രോബ്ലംസ് പറയുന്നതിലും സമയം എടുക്കുമല്ലോ. നമ്മൾ തിയറി ബേസ്ഡ് പ്രോബ്ലംസ് പറയുമ്പോൾ എഴുതി എഴുതി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിൽ പ്രോബ്ലംസ് ക്ലിയർ ആവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയത് കൊണ്ടോ ഒന്നും നമുക്കതിൻ്റെ ഇത് കത്തില്ല. അപ്പോൾ നിങ്ങൾ നന്നായി എഴുതി വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സൊക്കെ വരുമ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ആവാം ആവാണ്ടിരിക്കാം. അത് ചിലവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
സോ ഇനി ഫിഫ്ത്ത് സെം നമ്മൾ ഈ ഒരു നാല് സബ്ജക്ട്സ് കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കൂടെ തന്നെ എന്നോട് കുറേ കുട്ടികൾ സെക്കൻഡ് സെം ചോദിച്ചായിരുന്നു. സെക്കൻഡ് സെം നമുക്ക് ഇതിൻ്റെ കൂടെ സെക്കൻഡ് സെം കോർ കോഴ്സ് കംപ്ലീറ്റ് എടുക്കുന്നത് പോസിബിൾ അല്ല. കാരണം അതിൽ നമുക്ക് കാൽക്കുലസ് ആണ്, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെയാണ് എടുക്കാറുള്ളത്. സോ അതൊരു നല്ല ടെക്സ്റ്റ്, നല്ല കട്ടിയുള്ളൊരു ടെക്സ്റ്റാണ്. സോ ഇതിൻ്റെ കൂടെ അത് ചെയ്യുന്നതിന് പകരം നമുക്ക് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ ചെയ്ത പോലെ അതിൻ്റെ വേണമെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വയ്ക്കാം. സെക്കൻഡ് സെമ്മിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിസിൽ നമുക്ക് അതിൻ്റെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാം, ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട്. അല്ലാതെ ത്രൂ ഔട്ട് പറയുന്നതെന്നാൽ ഇത് കവറാവില്ല. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് സെക്കൻഡ് സെം കോംപ്ലിമെൻ്ററി ചെയ്യാൻ പറ്റും. കാരണം സെക്കൻഡ് സെം കോംപ്ലിമെൻ്ററി നമ്മളിപ്പോൾ ഈ തീർത്ത മെട്രിക്സ്, റാങ്ക് ഓഫ് എ മെട്രിക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ബി എസ് സി മാത്സ് അല്ലാതെ ബി എസ് സി ഫിസിക്സ്, ബി എസ് സി കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സെക്കൻഡ് സെമ്മിൽ വരുന്ന ടെക്സ്റ്റ് എടുക്കാൻ സാധിക്കും. അത് നമുക്ക് ആൾറെഡി കവർ ചെയ്ത പോർഷൻസ് ആണ്. സോ അതിൽ കുറച്ച് ചേഞ്ചസ് മാത്രം വരുത്തി അവരുടെ ടെക്സ്റ്റ് ബേസിസ് ഇത് പറയാൻ അധികം സമയം എടുക്കില്ല. സോ അവർക്ക് വേണമെങ്കിൽ അതിന് മുമ്പായിട്ട് അവർക്കൊരു ക്ലാസ് വയ്ക്കും. സോ ഞാൻ ഈ സെക്കൻഡ് സെം കോംപ്ലിമെൻ്ററി, ഈ കോംപ്ലിമെൻ്ററി കുട്ടികളുടേതും നിങ്ങളുടേതും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തംബ്നെയിലിലെ കളർ പീക്കോക്കാണല്ലോ, ജസ്റ്റ് മറ്റെന്തെങ്കിലും കളറാക്കിയിട്ടായിരിക്കും കോംപ്ലിമെൻ്ററി കുട്ടികളുടെ സബ്ജക്ട്സ് ഇടുക. സോ നിങ്ങൾ കോംപ്ലിമെൻ്ററി കുട്ടികൾ നിങ്ങളുടെ കോളേജിൽ തന്നെയുള്ള ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി കുട്ടികൾക്ക് അവർക്കത് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോസ് ഷെയർ ചെയ്യാം. അതുപോലെ ആ കാണുന്നത് കോംപ്ലിമെൻ്ററി സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഇതുപോലെ ഫിഫ്ത്ത് സെം പഠിക്കുന്ന കുട്ടികൾക്കും ഷെയർ ചെയ്യാം. സോ അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവർക്ക് യൂസ്ഫുൾ ആവും. അല്ലാത്തവർ സെൽഫ് വർക്ക് ചെയ്ത് പഠിക്കാൻ അറിയുന്ന കുട്ടികൾ സെൽഫ് വർക്ക് ചെയ്ത് പഠിക്കുക. സോ അടുത്ത വീഡിയോ മുതൽ നമ്മൾ അബ്സ്ട്രാക്ട് ആൾജിബ്ര വെച്ച് തുടങ്ങുകയാണ്. അബ്സ്ട്രാക്ട് ആൾജിബ്ര തിയറി ഉണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പാരലൽ പെർമ്യൂട്ടേഷൻ കോസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മാത്രം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അല്ലാത്തതിലൊക്കെ തിയറി പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം എന്ന് പറയാനും തിയറി ബേസിസിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. സോ നമുക്ക് അബ്സ്ട്രാക്ട് ആൾജിബ്ര അതിൻ്റെയൊക്കെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതൊക്കെ എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്തതിലേക്ക് കടക്കുമാൻ വിചാരിച്ചാൽ പറ്റില്ല. കാരണം നമ്മുടെ ഫിഫ്ത്ത് സെം കഴിഞ്ഞ സിക്സ് സെം ഇതേപോലെ തന്നെയാണ്, കൂടുതൽ തിയറീസ് ആയിരിക്കും. സോ നമുക്ക് അതിനൊക്കെ അഡാപ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തിയറീൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആ ഒരു എഴുതുന്ന പാറ്റേൺ നമ്മുടെ മൈൻഡിലേക്ക് രജിസ്റ്റർ ആവണം. സോ നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അബ്സ്ട്രാക്ട് ആൾജിബ്ര വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് ഏത് സബ്ജക്റ്റ് ആദ്യം വേണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയാം. സോ നിങ്ങൾക്ക് കമൻറ്റിൽ മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നെ കമൻറ്റിൽ അറിയിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ നിങ്ങൾ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് മറ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓരോരുത്തരുടെയും കമൻറ്റിൻ്റെ നേരെ ചെന്നിട്ട് ഫിഫ്ത്ത് സെം ചെയ്യോ അല്ലെങ്കിൽ എപ്പോൾ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ എല്ലാവരുടെയും താഴെ ചെന്നിട്ട് കമൻറ്റിങ് റിപ്ലൈയിങ് പോസിബിളായ ഒറ്റ റിപ്ലൈ ആയിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ എല്ലാവരോടും ഒരു അഭിപ്രായത്തിലും ചോദിക്കാമെന്ന്. സോ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാ അഭിപ്രായങ്ങളും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സോ പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരും. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കും ഇനി ഡൗട്ട്സ് ഒന്നുമില്ല വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പറയേണ്ടത് ഇതിൽ അടുത്ത സബ്ജക്ട് അബ്സ്ട്രാക്ട് കഴിഞ്ഞിട്ട് ഏത് സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നാല് സബ്ജക്റ്റും വേണോ, അതിലേതെങ്കിലും സബ്ജക്റ്റ് തീരെ വേണ്ട എന്നുള്ളതുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. സോ എൻ്റെ വീഡിയോ വരാൻ വേണ്ടി ആരും കാത്തുക്കരുത്, എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.